ഹലോ എവരിവാൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗൈസ്. ഇന്ന് നമ്മൾ നിങ്ങൾ കണ്ടതുപോലെ തന്നെ ഞങ്ങൾ ഇന്ന് വാക്സിൻ എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ കോവിഡ് വാക്സിനാണ് ഇപ്പോൾ എടുക്കാനായിട്ട് പോകുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള വാക്സിനാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഉണ്ടായിരുന്ന അമേരിക്കൻ ബ്രാൻഡൊക്കെ തീർന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ളതും ഇപ്പോൾ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളതും ഇന്ത്യയിൽ നിന്നുള്ള വാക്സിനാണ്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഫ്രീ ആയിട്ട് തന്നെ വാക്സിൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, അപ്പോയിൻമെൻ്റ് എടുത്തിട്ട്, അല്ലാതെ സെഹാത്തി എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ത്രൂ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഒരുപാട് വെയിറ്റ് ചെയ്തു, എന്നിട്ട് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ നേരിട്ട് നോക്കിയപ്പോഴത്തേക്ക് പിന്നെ പല ഹോസ്പിറ്റലുകളിലും ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ അധികം അവർ തിരക്കും വരാൻ പാടില്ലല്ലോ. അതുകൊണ്ടിട്ട് അല്ലേ, അപ്പൊ അത് ഈ ചില പേജിലൊക്കെ അത് മെൻഷൻ ചെയ്യും, ഇന്ന ദിവസം ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെ വാക്സിൻ അവൈലബിൾ ആണ്, ഇന്ന ഹോസ്പിറ്റലിൽ കിട്ടും എന്നുള്ളത് നമുക്കത് അറിയാനായിട്ട് സാധിക്കും. അപ്ഡേറ്റ് ആയിട്ട് അതെല്ലാം സൗദി ഗസറ്റ്, അതുപോലെ റിയാദ് കണക്ട്, അങ്ങനെ പലയിടത്തും നമുക്കത് കാണാനായിട്ട് പറ്റുകയും ചെയ്യും. പിന്നെ ഈ കോവിഡിന്റെ മാത്രമായിട്ടൊരു പേജ് ഉണ്ടായിരുന്നു മെസ്സേജ് വന്നോണ്ടിരിക്കും. ഇപ്പൊ ഓൾമോസ്റ്റ് ഇനിയിപ്പോ എല്ലാ ഫാർമസികളിലും ക്ലിനിക്കുകളിലും ഒക്കെ വരും, പക്ഷെ എല്ലായിടത്തുനിന്നും ഫ്രീ ആയിരിക്കും വരുന്നത്. സോ ഗൈസ്, നമ്മൾ ഇന്ന് പോകുന്നത് കിംഗ് ഫഹദ് മെഡിക്കൽ സിറ്റിയിലാണ്. അവിടെ നമ്മളൊരു സുഹൃത്തുണ്ട്, റോജി എന്ന് പറഞ്ഞ നമ്മുടെ ചേട്ടനുണ്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ പുള്ളിക്കാരനെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു അവിടെ ഇങ്ങനെ വാക്സിൻ ഉണ്ട്, അപ്പോ ഇന്ന് ഉച്ചയ്ക്ക് 2 മണി വരെ മാത്രമേ ഉള്ളൂ, അപ്പോ നിങ്ങൾ വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പോകുന്നുള്ളൂ, അല്ലെങ്കിൽ എപ്പോഴാണോ ടൈം കിട്ടുന്നത് അതിനനുസരിച്ച് പോകുന്നുള്ളൂ ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് നേരത്തെ എത്രയും നേരത്തെ നമ്മൾ എടുത്ത ഒരു ഈ ഒരു പ്രതിരോധ നടപടികളിൽ നമ്മുടെ മാക്സിമം എഫേർട്ട് നമ്മളും കാണിക്കണം. സോ ഇനി നമുക്ക് നേരെ ഹോസ്പിറ്റലിലോട്ട് എത്താം, എന്നിട്ട് ഡ്യൂട്ടിക്ക് പോകണം. ഓക്കെ, സോ കീപ് വാച്ചിങ് എവരിവാൻ. നമ്മളിപ്പോൾ പാർക്കിങ്ങിൽ എത്തിയിരിക്കുന്നു. കക്ക ഇപ്പോൾ വളരെ സാഹസികമായി പാർക്ക് ചെയ്യാൻ ശ്രമിച്ചു. സോ ഗൈസ്, നമ്മൾ അവിടെ അവസാനം പാർക്ക് ചെയ്ത് 2-ാമത്തെ നിലയിൽ തപ്പി അവസാനം ഇവിടെ പാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടുത്തെ എലിവേറ്റർ കണ്ടുപിടിക്കണം. താപ്പോട്ട് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ എലിവേറ്റർ ഇറങ്ങണമല്ലോ, ഒരു പിടുത്തവും ഇല്ല. അത് നോക്കട്ടെ എന്തായാലും, നല്ല തപ്പി കണ്ടുപിടിച്ച് എലിവേറ്റർ. ആ, അതുണ്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ എലിവേറ്റർ ലോബിയിലെത്തിയിരിക്കുകയാണ്. അടിപൊളി ചെറ്റപ്പം. ഓക്കെ, ഇനിയിപ്പോൾ ആള് വരട്ടെ, എന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം, സെറ്റ് ചെയ്യാം. സോ ഗൈസ്, നമ്മൾ പാർക്ക് ചെയ്തപ്പോഴത്തെ നമ്മുടെ സുഹൃത്താണ് റോഹിത് ചേട്ടൻ. ഹലോ. റോഹിത് ചേട്ടൻ വളരെ ഫേമസ് ആണ്, നല്ലൊരു ഗായകനാണ്. നമ്മൾ ഒരുപാട് സ്റ്റേജ്, ഇപ്പം ഏകദേശം 1 കൊല്ലമായി ഒരു സ്റ്റേജും ഇല്ല, ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ നിൽക്കാറുണ്ട്. പുള്ളിക്കാരൻ നാദിർഷ, നമ്മുടെ ഫിലിം സ്റ്റാർ നാദിർഷ, ദിലീപ്, നമ്മുടെ അബി, അവരുടെ എല്ലാവരുടെയും ഗ്രൂപ്പിലുണ്ടായിരുന്ന കൊച്ചിൻ സാഗർ, അതാണ് കൊച്ചിൻ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ ഓക്കെ. അപ്പൊ കൊച്ചിൻ സാഗർ ആണ് നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള പേര്. അപ്പൊ ആ ടീമിലുണ്ടായിരുന്ന ആളാണ്. ഓൾറെഡി എടുത്തില്ലേ വാക്സിൻ? എടുത്തല്ലേ. ഞാൻ മിഞ്ഞാന്ന് എടുത്തു. എങ്ങനെയുണ്ട്, എടുത്ത് കഴിഞ്ഞിട്ട് പനി എടുത്തിട്ട്? എനിക്ക് അന്ന് ചെറുതായിട്ടൊന്നും ബോഡി ടെമ്പറേച്ചർ ജസ്റ്റ് ഒരു 2-3 ഡിഗ്രി ജസ്റ്റ് ഒന്ന് കൂടുന്നതായിട്ട് ഫീൽ ചെയ്തു. പക്ഷെ ഞാൻ പനഡോളം എടുത്തൊന്നുമില്ല. പക്ഷെ രാവിലെ എഴുന്നേറ്റപ്പോൾ ചെറുതായിട്ടൊരു, ഇന്നലെ എഴുന്നേറ്റപ്പോൾ ചെറുതായിട്ടൊരു ടെമ്പറേച്ചർ ഫീലിംഗ് മാത്രമാണ്. പക്ഷെ ആക്ച്വലി മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വെയിലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം റെസ്റ്റ് എടുക്കുക, മാക്സിമം വെള്ളം കുടിക്കാമെന്ന് പറയുന്നത്. പിന്നെ പനി അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, തലവേദന എന്തെങ്കിലും ഉണ്ടെങ്കിൽ പനഡോൾ എടുക്കാൻ പറയുന്നത്. പക്ഷെ ഞാനൊന്നും എടുത്തില്ല. പക്ഷെ ഇന്നലെ ഞാൻ പുറത്ത് ഡ്യൂട്ടിക്ക് പോയപ്പോൾ കുറേ വെയിലും ഉള്ളതും വേറെ ബിൽഡിംഗ് കുറേ നടക്കും, 1-2 കിലോമീറ്റർ നടക്കുമെല്ലാം ചെയ്തപ്പോഴത്തേക്കും രാത്രി ചെറുതായിട്ടൊരു തലവേദന, ചെറിയൊരു ഇതുപോലെ വന്നു. അപ്പോൾ ഞാൻ ഒരു പനഡോൾ എടുത്തു. സോ ഓക്കെ. എന്തായിരുന്നാലും നമുക്കും പോകേണ്ടതുണ്ട്. നമ്മൾ പോയേണ്ടത് ആ ബിൽഡിങ്ങിനകത്തേക്കാണ്, ഈയൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പേര്, മൊബൈൽ നമ്പറും ഡീറ്റെയിൽസ്, ഇവക കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും അലർജിക് പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലയെന്നുള്ളതും, ബ്രസ്റ്റ് ഫീഡിംഗ് ഉള്ള പെണ്ണുങ്ങളാണോ എന്നൊക്കെ ഉള്ളതൊക്കെ
കംപ്ലീറ്റ് ഫില്ല് ചെയ്ത് റെഡിയാക്കിട്ട് വേണം ഇത് വേണം നമ്മളോട് സബ്മിറ്റ് ചെയ്യാനായിട്ട്. സോ ഗൈസ് നമ്മുടെ ഫോമും കാര്യങ്ങളെല്ലാം ഫില്ല് ചെയ്ത് നമ്മളെ അകത്ത് കയറി. ഇനി അകത്ത് വീഡിയോ ഇല്ല, അപ്പൊ ഇനി കുത്തെടുത്തതിന് ശേഷം കാണാം. സോ ഗൈസ് നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തത്. സോ ഇറ്റ് വിൽ ബി പെയിൻഫുൾ ഫോർ 2 to 3 ഡേയ്സ്. സോ കുറച്ച് ദിവസത്തേക്ക് പെയിൻഫുൾ ആയിരിക്കും എന്നാ പറഞ്ഞേക്കണേ. ഇറ്റ് ബി ഹാവിംഗ് ഫീവർ, ഓക്കെ, ചെറിയ ഫീവറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അത് നോർമലാണെന്ന് പറഞ്ഞിട്ടുള്ള. അപ്പൊ ഇത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. സോ ഗൈസ് അപ്പൊ നമ്മൾ വാക്സിനേഷൻ എടുത്ത് കഴിഞ്ഞു, പിന്നെ ഇനി 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത സെക്കൻഡ് ഡോസ് എടുക്കണം. ഓക്കെ, ആ കാർഡ് മറക്കാതെ അതെങ്ങനെ കൊണ്ടുവന്നേ, എന്റെ കാർഡ് എവിടെയെങ്കിലും കൊണ്ടുവന്ന് കളയുമെന്നേ, പിന്നെ ഞാൻ കിടന്നിട്ട് ഓടേണ്ടി വരും. ഇനി നമുക്ക് തിരിച്ച് പാർക്കിങ്ങിൽ എടുക്കണം, ഓളെ കൊണ്ടുവന്ന് ഓഫീസിലാക്കണം. എനിക്ക് ഓഫീസിൽ പോകണം, ഓക്കെ, എനിക്ക് ഓഫീസിൽ പോകണം. ഇന്നെന്താ പരിപാടി? ഇന്നൊരു പരിപാടി ഇല്ല, കാരണം റെസ്റ്റ് എടുക്കണം, റെസ്റ്റ് എടുക്കണം. പിന്നെ പനിക്കാനായിട്ട് സാധ്യത കൂടുതലാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ എഴുതുന്നതിന് മുമ്പ് നല്ല രീതിയിൽ ഫുഡ് കഴിക്കണം, വെള്ളം കുടിക്കണം. ഓക്കെ, ഇനി ഇന്നത്തെ ദിവസം കുറച്ച് കൂടുതൽ വെള്ളം കുടിച്ചാലേ മതിയാവത്തുള്ളൂ അല്ലേ. പിന്നെ ഇപ്പൊ നമ്മൾ ഫുഡ് കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് പോയ ഉടനെ ഇപ്പൊ ഒരു പാരസെറ്റാമോള് കഴിക്കാം. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കഴിക്കുന്നത് നല്ലതായിരിക്കും ബാബ, വണ്ടി ഒരു പാരസെറ്റാമോൾ എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം നമുക്കൊരു കേട്ടോ, അഥവാ പനിക്കണമെങ്കിൽ മാത്രം കേട്ടോ, എനിക്ക് തലവേദനയുടെ പ്രശ്നം ഉള്ളത് കൊണ്ടിട്ടുള്ള ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ എടുത്തവര് പറയുന്ന, മെഡിക്കൽ ഇവരുള്ളവർ പറയുന്നത് നമ്മൾ എടുക്കാതെ ഇരിക്കുന്നവർക്ക് പനി വരുന്ന ഭയങ്കര പാടാണ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇപ്പൊ തന്നെ ഒരു പാരസെറ്റാമോൾ അടിച്ചിട്ട് സെറ്റ് റെഡി ആയിരിക്കാം പനിക്ക് വേണ്ടിട്ട്. വെൽക്കം പനി. ഓക്കെ, ഈ എടുത്ത് കഴിഞ്ഞിട്ടുള്ള വിശേഷം നാളെ പറയാം കേട്ടോ അല്ലേ. അല്ല നാളത്തെ എന്താണെന്നുള്ളത് ഞാൻ നാളെ പറയാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അപ്പൊ നമുക്ക് ഇതിന്റെ ടോപ്പിലാണ് പോകുന്നത്, അവിടെയാണ് പാർക്കിങ്, അവിടെ പോയി വണ്ടി എടുത്ത് ഓഫീസിൽ പോകും. സോറി, നമ്മള് വാക്സിനേറ്റഡ് ആണ്, വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞു. ഇന്ത്യൻ വാക്സിനാണ് എടുത്തിട്ടുള്ളത്, അതായത് ആസ്റ്ററും പിന്നെ ഓക്സ്ഫോർഡും കൂടെ ചേർന്നിട്ട് എന്താണ്ട് ഒരു മെഡിസിൻ ആണ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ അതാണ് നമ്മളിപ്പോ എടുത്തേക്കണേ. എന്താണ് സംഭവം? അപ്പോ ഫസ്റ്റ് ഡോസ് എടുത്തു, ഇനി 90 ദിവസം കഴിഞ്ഞിട്ടാണ് രണ്ടാമത്തെ ഡോസ് എടുക്കേണ്ടത്. ആൻഡ് ഇപ്പൊ അവര് പനി എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ ഓൾറെഡി ഒരു ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു ടാബ്ലറ്റ് എടുത്തു, പിന്നെ എനിക്ക് ഈ ലേശം മൈഗ്രെയിൻ ഡെസ്ക് ഇത് ഉള്ളത് കൊണ്ടിട്ട് ഓൾറെഡി ടാബ്ലറ്റ് കയ്യിലെടുത്തിട്ടുണ്ട്. ആൻഡ് മോർ ഓവർ ഇപ്പം എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെറിയൊരു കഴപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ, വേറെ അധികം പ്രശ്നങ്ങളൊന്നും ഇല്ല. നിനക്ക് കഴിക്കുന്നുണ്ടോ? കൈകഴപ്പ് തോന്നുന്നുണ്ട്, ഇങ്ങനെ ഒരു ഫീല്, അത്രേ ഉള്ളൂ. പനിക്കല്ലേ എന്നേ ഉള്ളൂ, ബിക്കോസ് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പനി വന്നാൽ പിന്നെ കുച്ചൊക്കെ ഉള്ളല്ലേ, പാടാവും. അപ്പോ ചിത്തേട്ടനും എടുത്തു, എല്ലാരും ഓൾമോസ്റ്റ് ഇപ്പൊ നമ്മുടെ കൂട്ടത്തിൽ എല്ലാരും എടുത്തു കഴിഞ്ഞു. നിങ്ങൾ ഒരു രീതിയില് പിന്നെ പേടിക്കണ്ട കേട്ടോ, പിന്നെ ഫ്രീ ആയിട്ട് വാക്സിൻ കൊടുക്കും. എത്രയും നേരത്തെ നമുക്ക് കിട്ടുന്നത് എവിടെയാണോ നിങ്ങൾക്ക് അറിയുന്നത്, അപ്പൊ അവിടെ പോയി നിങ്ങൾ വാക്സിനേറ്റഡ് ആവുക. നാട്ടിലുള്ളവരായിരുന്നാൽ പോലും ഇവിടെ ഉള്ളവരായിരുന്നാലും എത്രയും വേഗം വാക്സിനേറ്റഡ് ആവാൻ നമ്മള് സേഫർ സൈഡിൽ നമുക്ക് നിൽക്കാമല്ലോ. വെറുതെ എന്തിനാണ് ഇതൊക്കെ പിടിച്ചിട്ട്? പിന്നെ നമ്മൾ എത്രത്തോളം ടേക്ക് കെയർ ചെയ്യുക അത്രത്തോളം ടേക്ക് കെയർ ചെയ്തേ പറ്റത്തുള്ളൂ. പിന്നെ ഇനിയിപ്പോ ഇത് പോയിട്ട് ഇപ്പൊ ഇരുന്ന സ്ഥലവും ഉൾപ്പെടെ മൊത്തം സാനിറ്റൈസ് ചെയ്തിട്ടാണ് എനിക്ക് തിരിച്ചു കയറാനായിട്ട്. കാരണം നമ്മൾ നേരെ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഇത് എടുത്തിട്ടുണ്ട്, പിന്നെ എന്താ പറയണേ, നമ്മുടെ സാനിറ്റൈസർ സ്പ്രേ. സോ
എന്തായിരുന്നാലും ഇതിന്റെ ഒരു ആഫ്റ്റർ എഫക്ട് എന്തായിരുന്നാലും ഞാൻ പറയാം. ഇവിടെ വരുന്നവർ കിങ് ഫാദിലോ എവിടെയാണ് വരുന്നവര് പിന്നെ ടാക്സിൽ വരിക, അതായിരിക്കും ഏറ്റവും സേഫ്. ഫോൺ ബില്ലടിക്കുന്നു. സോ ഗൈസ് ഇവിടെ വരുന്നവര് ടാക്സി പിടിച്ച് വരിക, കാരണം പാർക്കിംഗ് കിട്ടാനായിട്ട് ഭയങ്കര പാടാണ്. ആൻഡ് പിന്നെ പാർക്കിംഗ് കിട്ടി നമ്മൾ കടന്ന് ഇങ്ങനെ കടന്ന് വട്ടം ചുറ്റണം. ഏറ്റവും സേഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ എന്താ പറയണേ, ടാക്സിയിൽ വരിക, ടാക്സിയിൽ വന്നിട്ട് മെയിൻ ഗേറ്റ് നമ്പർ 1 ഇറങ്ങുക. ഇല്ല, ഭയങ്കര പാടാണ്. നമ്മളാ വിചാരിക്കുക പെട്ടെന്ന് കിട്ടത്തില്ല, നമ്മൾ ഇങ്ങനെ കടന്ന് കറങ്ങണം, 4 ഇങ്ങനെ കടന്ന് കറങ്ങണം. എനിവേ, സോ അപ്പൊ നമ്മള് വാക്സിനേറ്റഡ് ആയി. ഇനി എന്താണ് ഇതിന്റെ 2 കഴിഞ്ഞിട്ടുള്ള എഫക്ട് ഒക്കെ എന്നുള്ളത് അപ്പൊ പറയാം. സോ താങ്ക് യു വെരി മച്ച് എവ്രി വൺ ഫോർ വാച്ചിങ്. കീപ് സേഫ്. പിന്നെ ഗ്യാതറിങ് തൽക്കാലത്തേക്ക് ഒഴിവാക്കുക, അങ്ങനത്തെ കൂട്ടങ്ങൾ ഒഴിവാക്കുക. വാക്സിനേറ്റഡ് ആയി എന്ന് പറഞ്ഞോണ്ട് ഓടി ചെന്നിട്ട് പിന്നെ പിന്നെ വാമ്പിന്റെ വായിലോട്ട് ചെന്ന് കയറി കൊടുക്കരുത്. ഓക്കെ, അപ്പൊ അഞ്ചിന്റെ ഓഫീസിൽ നിന്ന് ഏകദേശം ഒരു 10-20 വിളി കഴിഞ്ഞു, 10:30 കഴിഞ്ഞു. ഇപ്പൊ എന്റെ ഓഫീസിൽ നിന്ന് ഒരു 4 എനിക്ക് വന്നു, ഒരെണ്ണം ഹെഡ് ഓഫീസിൽ നിന്ന് ഉൾപ്പെടെ വിളി വന്നു കഴിഞ്ഞു. സോ ഇനി വെച്ച് താമസിക്കുന്നില്ല, നമുക്ക് ടപ്പേ നേരെ ഓഫീസിലോട്ട് പോയി ഡ്യൂട്ടി കയറണം. അഥവാ തളർച്ച തോന്നുന്നുണ്ടെങ്കിൽ അഞ്ചു നോക്കി എടുത്തോട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. എന്തെങ്കിലും പറയണ്ടോ അഞ്ചു? ഒന്നുമില്ല, എനിക്ക് ടെൻഷനാ, പഠിക്കോ പഠിക്കോ. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി. നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ചില്ലൻ ടേക്ക് കെയർ ആൻഡ് അസ്സലാം.